എന്തിനാടി ഇവിടെ നിന്ന് ഇങ്ങനെ മോങ്ങുന്നേ? 10,000 ഒന്നും അല്ല നിന്റെ തള്ള മോഷ്ടിച്ചത്. 100,000 രൂപ വരുന്ന വജ്രം മുദ്രവ, ഡയമണ്ട് വെച്ച റിങ്. കട്ടവരാരായാലും അവരെ പോലീസ് പിടിക്കും. അതിന് നീ ഇങ്ങനെ കിടന്ന് ഊരിയിട്ടിട്ട് ഒരു കാര്യമില്ല. പിന്നെ എന്ന് വെച്ചാ നിന്റെ അമ്മ വലിയ ഹരിശ്ചന്ദ്രനി അല്ലേ? സത്യവതി, എന്റെ അമ്മ എങ്ങനെ? എന്റെ ദൈവമേ, അവളെ ഇപ്പൊ പോലീസ് തല്ലി എല്ലാം ഒടിക്കുമല്ലോ. എന്റെ അമ്മ പാവ, അമ്മ ആരെ ഒന്നും മോഷ്ടിക്കില്ല. എന്റെ അമ്മ പാവ മുത്തശ്ശി. ഈ പെണ്ണിന്റെ കരച്ചില് കാരണം ചെവിയേക്കാൻ വയ്യല്ലോ. മുത്തശ്ശി, കാവ്യാണ്ടി ഒന്ന് വിളിച്ച് പറയോ എന്റെ അമ്മ ഒന്ന് രക്ഷിക്കാൻ. പിന്നെ എന്റെ മകൾക്ക് അതല്ലേ പണി, കള്ളികളെയും കൊള്ളക്കാരെയും ഒന്ന് രക്ഷിക്കാനേ. അവളെ കിട്ടുമൊന്നുമില്ല. നാശം പിടിച്ചവളൊക്കെ എന്റെ തറവാട്ടിലേക്ക് വന്ന് വലിഞ്ഞു കേറിക്കോളും. മനുഷ്യനെ നാണം കിടന്ന് വാ മോളെ. എന്റെ അമ്മ കൊണ്ടുപോയി, എനിക്കിനി ആരുമില്ല. മുത്തേ, എന്താ മോളെ, എന്തിനാ മോൾ ഇങ്ങനെ കരയുന്നത്? പറയും മോളെ, പറയും മോളെ, കാര്യം എന്താന്ന് പറയ. അവളുടെ അമ്മയെ പോലീസ് പിടിച്ചോണ്ട് പോയി. പോലീസ് പിടിച്ചോണ്ട് പോയെന്നോ? ഈ തറവാട്ടിന്ന പോലീസ് അവളെ പിടിച്ചോണ്ട് പോയത്. എന്തൊരു നാണക്കേടാ. നേരാണോ മോളെ? നേരമ്മേ. അയ്യോ കൃഷ്ണ, എന്ത് കാര്യത്തിന്? സ്വാതന്ത്ര്യ സമരത്തിന് പോയതിനല്ല, മോഷണ കുറ്റത്തിനാ. മോഷണക്കുറ്റോ? ആ അതെ, മോഷണക്കുറ്റത്തിന്. എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ? ഞാൻ പറയുന്നത് സത്യവാ. നിന്റെ ആ കൂട്ടുകാരിയില്ലേ ആതിര, അവളാ കേസ് കൊടുത്ത് പിടിപ്പിച്ചത്. ആര്? ആതിരയോ? അതെ, ആതിര. അവളുടെ ഡയമണ്ട് മോതിരം രാധിക കട്ടെടുത്തു. എന്റെ അമ്മ ഒന്നും മോഷ്ടിക്കില്ല. ആതിര പെറ്റീഷൻ കൊടുത്തു. പോലീസ് ഇവിടെ വന്നു.
ആതിരെ പെറ്റീഷൻ കൊടുത്ത് പിടിപ്പിച്ചതേ ഒരു ഭാഗ്യാണെന്ന് കരുതിക്കും. അല്ലെങ്കിൽ ഈ വീട്ടിലെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ കട്ടോണ്ട് അവൾ അവളുടെ പാട്ടിന് പോകുമായിരുന്നു. ഈ കള്ളക്കൂട്ടങ്ങളെ എന്തിനാ എന്തിനാ കാവ്യ ഇതിനകത്ത് കയറ്റി താമസിപ്പിച്ചേക്കുന്നത്? അമ്മേ, രാധിക മോഷ്ടിക്കൊന്നുമില്ല, ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്. ബാലകൃഷ്ണ, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. മണിക്കുട്ടി, മോള് കരയണ്ട, മോളുടെ അമ്മ ഞങ്ങൾ കൊണ്ടുവരും. കവി വാ. കാവ്യ, മുഖം കണ്ട ഒരു പഞ്ച പാവം, പക്ഷേ നീ ഒരു പഠിച്ച കള്ളിയ. കട്ടെടുത്ത് ഒളിപ്പിച്ചിട്ട് കരഞ്ഞു കാണിക്കുന്നോടി. ഒരു സ്ത്രീയാണല്ലോ എന്ന് കരുതി എല്ലാ മാന്യതയും മര്യാദയും ഞങ്ങൾ തന്നു, എന്നിട്ട് നീ പോലീസിനിട്ട് വട്ടം ചുറ്റിക്കുന്നോടി. സത്യം പറഞ്ഞോ, ആ ഡയമണ്ട് റിങ് നീ എവിടെ കൊണ്ടാ ഒളിപ്പിച്ചേ? സത്യാസാരാ ഞാൻ പറഞ്ഞത്, ഞാൻ എടുത്തിട്ടില്ല. നിർത്തടി, നിന്നെ കൊണ്ട് ഞങ്ങൾക്ക് പറയിപ്പിക്കാൻ പറ്റുമോ ഞാനും നോക്കട്ടെ. ശ്രീദേവി, ചൂരലൊക്കെ എടുത്തോ, ഇവളെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമോ ഞാനും നോക്കട്ടെ. ഞാൻ നിനക്കൊരു ഉപകാരം ചെയ്തതാ, ആ ഉപകാരം വെച്ച് നീ എന്നെ ഉപദ്രവിച്ചു. കാവ്യ, നിങ്ങൾ കാണിച്ചത് വളരെ മോശമായി പോയി. പോലീസിന് പെറ്റീഷൻ കൊടുക്കുന്നതിന് മുൻപ് നിനക്ക് എന്നോടൊന്ന് ചോദിക്കായിരുന്നു, അതായിരുന്നു ആതിരെ ഫ്രണ്ട്ഷിപ്പ്. കാവ്യ, ഞാൻ നിന്നെ ഒരുപാട് വിളിച്ചു, കിട്ടാതെ വന്നപ്പോഴാ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തത്. കാവ്യെ കിട്ടുന്നവരെ നിങ്ങൾക്കൊന്ന് കാത്തിരിക്കാമായിരുന്നു, ഇത് തീർത്തും മര്യാദകേടായി പോയി ആതിരെ. എനിക്ക് രാധികയെ നന്നായിട്ട് അറിയാം, അവള് മോഷ്ടിക്കില്ല. ഞാൻ നിന്നോട് പറഞ്ഞതാ രാധിക എനിക്ക് എന്റെ സഹോദരി പോലെയാണെന്ന്. 10 ലക്ഷത്തോളം രൂപ വില വരുന്ന എന്റെ വജ്രമോതിരം കാണാതെ പോയപ്പോ ഞാൻ പിന്നെ എന്തിനാണെന്ന് നിങ്ങളൊക്കെ പറഞ്ഞു വരുന്നത്? കാണാതെ വന്നെങ്കിൽ അതേതെങ്കിലും പാവത്തിന്റെ കഴുത്തിലോട്ട് വെക്കിയല്ല വേണ്ടത്, അന്വേഷിക്കണമായിരുന്നു. എന്റെ കൂട്ടുകാരികൾ എന്തായാലും മോതിരം എടുക്കില്ല, പിന്നെ വീട്ടിലുണ്ടായിരുന്നത് രാധിക മാത്രമാ. രാധികയല്ലാതെ ഞാൻ മറ്റാരെയാ സംശയിക്കേണ്ടത്? ഞാൻ ഇപ്പോഴും തറപ്പിച്ചു പറയുന്നു, രാധിക മോഷ്ടിക്കില്ല. ഇവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല, നീ വാ, നമുക്ക് എസ് ഐയോട് സംസാരിക്കാം. സാർ, ഞാൻ കൃഷ്ണ. സാറിനെ എനിക്കറിയാം, പറയൂ. സാർ, രാധിക ഞങ്ങളുടെ വീട്ടിലാണ് നിൽക്കുന്നത്, ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, രാധിക ഒരിക്കലും മോഷ്ടിക്കില്ല. മോഷ്ടാക്കളുടെ മനഃശാസ്ത്രമൊന്നും പോലീസിനോട് വിശദീകരിക്കേണ്ട മാഡം. ഈ നിൽക്കുന്ന സ്ത്രീ ഒരു പെറ്റീഷൻ തന്നു, സാഹചര്യ തെളിവുകളെല്ലാം ഈ രാധികക്കെതിരാ. സാഹചര്യ തെളിവുകളൊക്കെ പരിശോധിക്കാൻ ഇത് കോടതിയൊന്നല്ലല്ലോ സർ, പോലീസ് സ്റ്റേഷനല്ലേ. നിങ്ങളുടെ വികാരമൊക്കെ എനിക്ക് മനസ്സിലാവും, മോഷ്ടിക്കുന്നവരെ ന്യായീകരിക്കാനൊന്നും പോലീസിനെ കിട്ടില്ല. ഞങ്ങൾ എന്തായാലും FIR ഇടാൻ പോവാ, പ്രതി സ്ത്രീ ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. രേവതി, നിന്റെ കയ്യിൽ കിടന്ന ആ ഡയമണ്ട് റിങ് ലൂസായി കിടന്നപ്പോഴേ ഞാൻ കരുതിയതാ ഇത് ആപത്താകുന്നു. എന്താ രേവതി, കാര്യം പറയാ. നീ ആ രാധികയൊന്നും സംശയിക്കല്ലേ, അവള് നിരപരാധിയാ.
നീ തന്നുവിട്ട പുഡിങ്ങിൽ കിടന്ന് ആ ഡയമണ്ട് റിങ് കിട്ടി. കിട്ടിയെന്നോ? എന്റെ ഹസ്ബൻഡ് ആ പുഡിങ് കഴിച്ചോണ്ടിരുന്നപ്പോഴാ റിങ് കിട്ടിയത്. ഈ മോതിരം വിഴുങ്ങിയല്ലേ ആള് കാഞ്ഞു പോവും. ഭാഗ്യത്തിന് എന്റെ ഹസ്ബൻഡ് അത് വിഴുങ്ങിയില്ല. നീ ആ രാധികയെ അവിശ്വസിക്കരുത് കേട്ടോ. മോതിരം നാളെ രാവിലെ ഞാൻ നിന്റെ വീട്ടിലെത്തിക്കാം. ശരി. ക്ഷമിക്കണം. ഫ്രണ്ടാ ഇപ്പൊ വിളിച്ചത്. എന്റെ റിങ് തിരിച്ചു കിട്ടി. സാറ് ക്ഷമിക്കണം. ഇപ്പൊ പിടിച്ചകത്തിടേണ്ടത് നിങ്ങളെ. നിരപരാധിയായ ഇവരുടെ പേരിൽ മോഷണ കുറ്റത്തിന് കേസ് തന്നതിന് ഞങ്ങൾ ഈ സ്ത്രീയെ ഇതുവരെ തല്ലിയില്ല. മോഷണ കേസാ. തല്ലുകൊടുത്തേ ഈ കേസ് തെളിയിക്കാൻ പറ്റൂ. ഇവരെ ഞങ്ങൾ തല്ലിയിരുന്നെങ്കിലോ? ഇവരെ എന്തൊക്കെയോ ഞങ്ങൾ പറഞ്ഞുപോയി. അതൊക്കെ കേസ് തെളിയിക്കുന്നതിന്റെ ഭാഗമാ. അത് ചിന്തിക്കേണ്ടിയിരുന്നത് നിങ്ങളായിരുന്നു മിസ്റ്റർ ഇൻസ്പെക്ടർ. ഒരു തെളിവില്ലാതെ പാവപ്പെട്ട ഒരു പെണ്ണിനെ എന്തിനാ നിങ്ങൾ കസ്റ്റഡിയിൽ എടുത്തത്? തൊണ്ടി മുതൽ വല്ലതും ഉണ്ടായിരുന്നോ നിങ്ങളുടെ കയ്യില്? ചോദിച്ചത് കേട്ടില്ലേ, തൊണ്ടി മുതൽ ഉണ്ടായിരുന്നോ നിങ്ങളുടെ കയ്യിലെന്ന്? ഇതൊക്കെ നിയമത്തിന്റെ ഭാഗമാണ് മാഡം. ഇതൊന്നും നിയമത്തിന്റെ ഭാഗമല്ല. നിയമം നിങ്ങൾ വളച്ചൊടിച്ചതാ. ഈ കേസ് ഞാൻ വെറുതെ വിടില്ല. നിങ്ങളെ കൊണ്ട് ഞാൻ ഇതിന് ഉത്തരം പറയിപ്പിക്കും. സർ സോറി, ഈ സ്ത്രീ വിളിച്ചു പറഞ്ഞപ്പോ ഇതൊരു ജെനുവിൻ കേസായിട്ടാ എനിക്ക് തോന്നിയത്. ഓ, ജെനുവിൻ കേസ്? രാധിക ഒരു പാവപ്പെട്ടവളാണല്ലോ. പാവപ്പെട്ടവർക്ക് മേൽ ആർക്കും എന്തു ആവാല്ലോ. നിങ്ങളിങ്ങനൊരു മോഷണ കുറ്റം ചുമത്തി അപമാനിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്തപ്പോ തകർന്നു പോയത് ഇവരുടെ മനസ്സാ. അത് സ്വസ്ഥമാക്കി എടുക്കാൻ ഈ പാവപ്പെട്ട സ്ത്രീ എത്രമാത്രം കഷ്ടപ്പെടണം. ഇവർക്കൊരു മകളുണ്ട്, 7 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി. സ്വന്തം അമ്മയെ പോലീസ് പിടിച്ചുകൊണ്ടുവന്ന കാഴ്ച ആ കുട്ടി കണ്ടു. ഇപ്പൊ ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് പിടിച്ചുകൊണ്ടുപോയ താങ്കളും കേസ് കൊടുത്ത് ഇവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ഏത് സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ട് ആ കുട്ടിയുടെ മനോനില നേരെയാക്കേണ്ടത്? കൃഷ്ണ സോറി, എനിക്ക് പറ്റിയൊരു തെറ്റാ. ഒരാളുടെ മനസ്സ് തകർത്ത് കളഞ്ഞിട്ട് അവരെ അപമാനിച്ചിട്ട് സോറി പറഞ്ഞിട്ട് കാര്യം എന്താണ്? കാവ്യ, നീ ചെയ്തത് തെറ്റായിപ്പോയി. എനിക്ക് മാപ്പ് തരണം കാവ്യ. നീ മാപ്പ് ചോദിക്കേണ്ടത് എന്നോടല്ല, രാധികയോടാണ്. അവൾ ഈ സമയത്തിനുള്ളിൽ അനുഭവിച്ച വേദനയ്ക്കും ഒഴുക്കിയ കണ്ണീരിനും നീയാണ് ഉത്തരം പറയേണ്ടത്. എന്നോട് ക്ഷമിക്കണം രാധിക. എനിക്കിങ്ങനൊരു തെറ്റ് പറ്റിപ്പോയി. ഐ എം റിയലി സോറി. എനിക്ക് മാപ്പ് തരണം. സാരമില്ല മാഡം, ഞാൻ അനുഭവിക്കാനുള്ളതൊക്കെ ഞാൻ തന്നെ അനുഭവിച്ചല്ലേ പറ്റൂ. രാധികയെ ആരും ഉപദ്രവിച്ചില്ലല്ലോ അല്ലേ? ഇല്ല. രാധികയെ ഇനി ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ സാർ. കൊണ്ടുപോവാം. വാ രാധികയെ. എന്താ സാറേ? നിങ്ങളുടെ പേരൊന്ന് നോക്കിയത് സുരേഷ് അല്ലേ? അതെ സർ. എന്നാ പോയിക്കട്ടെ.
രാധിക, നിങ്ങൾ ആരും ഇതൊന്നും മനസ്സിൽ വെക്കരുത്. തെറ്റുപറ്റിപ്പോയത് എനിക്ക് തന്നെയാ. പ്ലീസ് വാ രാധിക. കാവ്യം എല്ലാവർക്കും മനസ്സിലായി. ആ മോതിരം അവർക്ക് തിരിച്ചു കിട്ടി. രാധികയെ ആ ആരതിയുടെ വീട്ടിലേക്ക് വിടേണ്ടിയിരുന്നില്ല. കൃഷ്ണ പറഞ്ഞത് ശരിയാ, വിടേണ്ടിയിരുന്നില്ല എന്ന് എനിക്കിപ്പോ തോന്നുന്നു. അതിപ്പോ അവർക്കൊരു തെറ്റിദ്ധാരണ പറ്റിയതല്ലേ. മോതിരം കിട്ടിയില്ലായിരുന്നെങ്കിലോ? ഇപ്പൊ ജയിലിനകത്ത് പോകേണ്ടി വന്നെ. ആളും തരവും അറിഞ്ഞു വേണം ഉപകാരം ചെയ്യാനെന്ന് ഒരു പാഠം കൂടി ഇപ്പൊ പഠിച്ചു. കഴിഞ്ഞത് കഴിഞ്ഞു, എന്റെ ദുർവിധിയാണെന്ന് മാത്രം വിചാരിച്ചാ മതി. പോട്ടെ രാധികെ, അതൊക്കെ ദുസ്വപ്നമായിരുന്നു എന്ന് വിചാരിക്കെ. ചെല്ല, ചെന്ന് കിടക്കാൻ നോക്ക്, നല്ല ക്ഷീണം കാണും. അമ്മ, ആ മൊബൈൽ ഒന്ന് തരാവോ, ഗെയിം കളിക്കാ. എന്തിനാ മോളെ എപ്പോഴും ഇങ്ങനെ മൊബൈലിൽ കളിക്കുന്നേ? നിനക്ക് എന്തോരം ടോയ്സ് ഉള്ളതാ. നിനക്ക് ആ മണിക്കുട്ടിയെ വിളിച്ച് ഒരുമിച്ച് കളിച്ചൂടെ. അവളെ കൂടെ കൂട്ടിയാ ഞാൻ വഷളാവും. മണിക്കുട്ടിയെ കൂടെ കൂട്ടിയാ മുത്തിന്റെ ഈ മൂശയുടെ സ്വഭാവം ഒക്കെ ഒന്ന് മാറി കിട്ടും. അമ്മയ്ക്ക് അവളെ തന്നെയാണ് ഇഷ്ടം അല്ലേ?